ഡെയിലി ഹബ്സിലേക്ക് എല്ലാം മാനി പ്രേക്ഷകരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് വന്ദനം ചൊല്ലുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവ് ഒരു ആയുസ്സും കൂടെ നീട്ടി തന്ന ദൈവം നമ്മെ ജയോത്സവമായി നടത്തിയ വലിയ കൃപകളെ ഓർത്ത് കർത്താവിനെ ഇവിടെ സ്തുതിക്കുന്നു. ദൈവമായിരുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി ഇവിടെ നിന്ന് പേക്കാലം അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൊണ്ട് കർത്താവ് അവിടെ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുന്ന അനേക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രഭാതത്തിൽ നിങ്ങൾ കാഴ്ചപ്പാടുകൾ വെക്കുവാൻ പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓർക്കുക പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളതാണ്, ബലമേറിയതാണ്. കർത്താവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് അവിടുന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. കർത്താവിനോട് ചോദിക്കേണ്ടത് ഒന്ന്, യേശുവിൻ്റെ നാമത്തിലാണ്. രണ്ട്, കർത്താവിൻ്റെ വചനം നമ്മളുണ്ടെങ്കിൽ എന്തെങ്കിലും കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് നൽകിത്തരുമെന്നാണ്. അപ്പോൾ ദൈവത്തോട് നാം ചോദിക്കുവാൻ തയ്യാറാകുമ്പോൾ തീർന്നില്ല. ഒന്ന്, കർത്താവിൻ്റെ വചനം നമ്മളിലുണ്ടാകണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ചോദിക്കാൻ തയ്യാറാകണം. വിശ്വാസത്തോടെ നാം ചോദിക്കുവാനിടയായിത്തീരണം. അപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവമായിട്ട് നാം സംസാരിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവിനോട് നാം സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാതാപിതാക്കളോട് മക്കൾ സംസാരിക്കുന്നത് പോലെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് ഡയറക്റ്റ് നമ്മൾ സംസാരിക്കുകയാണ്. ഡയറക്റ്റ് നമ്മൾ സംസാരിക്കുക, മറ്റുള്ളവരോട് നാം സംസാരിക്കുന്നത് പോലെ ദൈവത്തോട് നാം സംസാരിക്കുക. അപ്പം ജീവനുള്ള ദൈവമാകുന്നത് കൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ മനുഷ്യ ജീവിതത്തിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അഭിവാജ്യ ഘടകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ദൈവമായിട്ട് സംസാരിക്കുന്നതാണ്. ആ സംസാരിക്കുന്നതിന് ആ റിക്വസ്റ്റ്, ആ അപേക്ഷ ദൈവത്തോട് കൊടുത്തു കഴിയുമ്പോൾ ദൈവമാകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് നാം ചോദിച്ചതിന് നിനച്ചതിലും അത്യന്തപരമായി വഴി നടത്തുവാൻ ശക്തനാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളെല്ലാം എല്ലാ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. എല്ലാ കാര്യാദികളും ദൈവം നമുക്ക് നൽകിത്തരണമെന്ന് ഷഢ്യം പിടിപ്പിക്കുന്നവരാ. നമ്മൾ ചോദിക്കുന്ന ഉടനെ ദൈവം നമുക്ക് നൽകിത്തരണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നവരാ. ദൈവത്തോട് പലപ്പോഴും നമ്മൾ അങ്ങനെ പ്രിപുറുക്കുന്നവരാ. ദൈവത്തോട് ചോദിച്ചിട്ട് ഒരല്പം താമസിച്ചു പോയാൽ ദൈവത്തോട് നമ്മൾ പിറുപിറുക്കും. ചിലർ ദൈവത്തെ തള്ളിക്കളയും, എങ്കിലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിക്കും. അതൊക്കെ നമ്മുടെ ബാലിശ്യമാകുന്ന ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. ദൈവകാലം നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവഹിതമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നാം ചോദിക്കുന്നത് നമുക്ക് തരുവാനിടയായിത്തീരും. നാം ചോദിക്കുന്നത് ചെയ്തു തരുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. എന്താണ് കാരണം? ഒരു പിതാവ് 3 മാസമായ അല്ലെങ്കിൽ 1 മാസമായ കുട്ടിക്ക് അല്ലെങ്കിൽ ജനിച്ചു വീണ ഉടനെ ആ കുട്ടിക്ക് ചോറ് കൊടുക്കാറില്ല. മാതാപിതാക്കൾ ചോറ് കൊടുക്കാറില്ല. അവൻ്റെ കയ്യിൽ വലിയ വെടിക്കോപ്പുകൾ കൊടുക്കാറില്ല. അവൻ്റെ കയ്യിൽ മറ്റുള്ള ഒന്നും കൊടുക്കാറില്ല. എന്താ കാരണം? അവനത് താങ്ങുവാനുള്ള കപ്പാസിറ്റി ഇല്ലെന്ന്. അഥവാ അത് ചെയ്താൽ, അത് കൊടുത്താൽ അവൻ നാശത്തിലേക്ക് പോകും, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാമെന്ന് വളരെ വ്യക്തമായി, അല്ലെങ്കിൽ അവൻ താങ്ങുകയില്ലെന്ന് വളരെ വ്യക്തമായി മാതാപിതാക്കൾക്ക് അറിയാം. അപ്പം അതാത് കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായത് മാതാപിതാക്കൾ അവിടുന്ന് അവൻ്റെ പ്രായത്തിനനുസരിച്ച്, അവൻ്റെ വളർച്ചയ്ക്കനുസരിച്ച്, അവൻ്റെ ബുദ്ധിക്കനുസരിച്ചുള്ളത് മാത്രം ചെയ്തു കൊടുക്കുമ്പോൾ, ഓർക്കുക, അത് മാത്രം ചെയ്തു കൊടുക്കുമ്പോൾ നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്.
നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനൊന്നും ദൈവം മറുപടി തരണമെന്നില്ല. നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമായത് തരണമെന്ന് ദൈവത്തിന് എപ്പോൾ ഇഷ്ടമുണ്ടോ അത് തരുവാൻ ദൈവത്തിന് താല്പര്യം. അല്ലാതെ നമ്മൾ ശഠിക്കുമ്പോൾ ദൈവം നൽകി തരുന്നു എന്ന് ഒരിക്കലും നമുക്ക് പറയുവാൻ കഴിയത്തില്ല. എങ്കിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇനി എന്തെങ്കിലും ലഭിച്ചില്ലെങ്കിൽ ഓർത്തോ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഓർക്കുക, ഈ പ്രഭാതത്തിൽ ആരും പിറുപിറുക്കേണ്ട കാര്യമില്ല. അത് ഒന്നുകിൽ ദൈവം മറ്റൊരു വിധത്തിലേക്ക് നൽകിത്തരുവാൻ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് നാശകരമായി തീരുമെന്ന് പറഞ്ഞ് ദൈവം മാറ്റിവെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന് അത് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹമില്ല, മറ്റൊന്ന് നിങ്ങൾക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ളതാണ്. ചെറിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒരിക്കൽ ഒരിടത്ത് ഒരു നല്ല നെയ്ത്തുകാരനുണ്ടായിരുന്നു. ഈ നെയ്ത്തുകാരന് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു. ഈ പെൺമക്കളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിച്ചു വിടുവാൻ ഇടയായി തീർന്നു. മൂത്തവളെ ഒരു കൃഷിക്കാരൻ്റെ കൂടെയും ഇളയവളെ ഒരു കുശവൻ്റെയും കൂടെയാണ് വിവാഹം കഴിച്ച് അയക്കുവാനിടയായി തീർന്നത്. അങ്ങനെ അവർ സുഖമായി ജീവിക്കുകയാണ്. ഒരിക്കൽ മക്കളെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പിതാവ് തൻ്റെ വീട്ടിൽ നിന്ന് മൂത്ത മകളുടെ വീട്ടിലേക്ക് ആദ്യം പോകുവാനിടയായി തീർന്നു. അവിടെ ചെന്നതിന് ശേഷം അന്വേഷണമൊക്കെ നടത്തി. അപ്പോൾ കരയാദികളിൽ നിന്നിട്ട് മകൾ, മൂത്ത മകൾ അപ്പനോട് പറഞ്ഞു, അപ്പ ഈ വർഷം മഴ കുറവായതുകൊണ്ട് കൃഷിഫലം അല്ലെങ്കിൽ കൃഷിയുടെ വളർച്ച, കൃഷിഫലമൊക്കെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് അപ്പം പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പം മകളോട് പറഞ്ഞ്, തീർച്ചയായും പ്രാർത്ഥിക്കാം മോളെ എന്ന് പറഞ്ഞ് ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം നേരെ ഇളയ മകളിടത്തേക്ക് പോകുവാനിടയായി തീർന്നു. അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം കുശാനുഷ്ണമൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് ഇരിക്കുമ്പോൾ മകൾ ഇങ്ങനെ പറയുവാനിടയായിരുന്നു, അച്ഛാ അപ്പ ഈ വർഷം വെയിൽ കുറവായതുകൊണ്ട് പണിതു വച്ചിരിക്കുന്ന കലങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും നന്നായി ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് നന്നായി വെയിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. അച്ഛൻ മകളോട് പറഞ്ഞു, തീർച്ചയായും പ്രാർത്ഥിക്കാം മോളെ എന്ന് പറഞ്ഞ് ആ ഭവനം വിട്ട് തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് പോകുവാൻ ഇറങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ യാത്ര പറഞ്ഞ് തിരിച്ച ഈ മനുഷ്യൻ വഴിയിൽ വച്ച് തൻ്റെ ചിന്താഗതികൾ മുഴുവനും വേറിട്ടതായിരുന്നു. മൂത്ത മകൾ പറഞ്ഞു, വെയിലുള്ളത് കൊണ്ട്, മഴ കിട്ടാത്തത് കൊണ്ട് കൃഷിഫലം കുറവായിരിക്കും. ഇളയവൾ പറഞ്ഞു, വെയിലില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന സാമഗ്രികൾ ഉണങ്ങാത്തത് കൊണ്ട് വിൽപ്പന കുറവായിരിക്കും. ഇത് രണ്ടും ചിന്തിച്ചു. അപ്പോൾ അപ്പന് ഒരു ചിന്ത വന്നു, ഇതിലാർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പനായ സംശയത്തിലായി, മഴ പെയ്യാൻ പ്രാർത്ഥിക്കണോ വെയിൽ കൂടുവാൻ പ്രാർത്ഥിക്കണോ, ഇത് രണ്ടും ദോഷമാണ്. വ്യത്യസ്ത നിലകളിലാണ് രണ്ട് പെമ്മക്കളുമായിരിക്കുന്നത്. വ്യത്യസ്ത നിലകളിലാണ് അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും പ്രാർത്ഥിച്ചാൽ രണ്ടു പേർക്കും ദോഷമായി തീരും, ഏതെങ്കിലും ഒന്ന് അഭവിക്കുന്നെങ്കിൽ. അപ്പോൾ അപ്പൻ്റെ ഹൃദയത്തിനകത്ത് ഒരു തോന്നലുണ്ടായി. തിരിച്ച് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കണമേ. നോക്കുക പ്രിയപ്പെട്ടവരെ, ദൈവ ഇഷ്ടം
അവരുടെ ജീവിതത്തിൽ നിറവേറണമേയെന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾ കഴിക്കുന്നത് വളരെ ചുരുക്കമാണ്. ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ കൊടുക്കാറില്ല. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി, നമ്മുടെ ആവശ്യം ഇപ്പോൾ തന്നെ നൽകിത്തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അല്ല പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുക, പുതിയ പ്രതിജ്ഞ എടുക്കുക, പുതിയ ആത്മീയ വർധനയിലേക്ക് കടന്നു വരിക. ഇങ്ങനെ പറയുക: കർത്താവേ, എൻ്റെ ഇഷ്ടമൊന്നുമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ എൻ്റെ ജീവിതത്തിനകത്ത് നിറവേറണമെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകൂ. ദൈവം അവിടെ പ്രവർത്തിക്കാൻ പോകുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളെ അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ദൈവം അവിടെ നൽകിത്തന്ന് ഈ പ്രഭാതം മുതൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണ്. പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കുവാൻ കഴിയാതിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അപ്രകാരം പ്രാർത്ഥിക്കുവാൻ, ദൈവകൃപയിൽ മുന്നേറുവാൻ, ദൈവ ഇഷ്ടം അതെ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി ഈ പ്രഭാതം മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ഈ പ്രഭാതം മുതൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒന്ന് ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കാം. നാം ഇതുവരെ പ്രാർത്ഥിച്ചതൊക്കെ, ഈ പ്രഭാതം വരെ പ്രാർത്ഥിച്ചത്, ദൈവമേ എനിക്ക് ഇന്നത് വേണം, എനിക്കത് തരണം, എനിക്കിത് തരണം, പക്ഷേ എത്ര പേർ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തുന്നു: കർത്താവേ, എൻ്റെ ആവശ്യം ഇന്നതെന്ന് എനിക്ക് മുന്നമേ അങ്ങ് അറിയുന്നു. ആയതിനാൽ ഈ ആവശ്യം അങ്ങയുടെ ഇഷ്ടപ്രകാരം എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് നൽകിത്തരണമെന്ന് എത്ര പേർ ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ആ കർത്താവിൻ്റെ ഇഷ്ടം ഒന്ന് ചെയ്യുവാൻ, ആ കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വരുവാൻ ഈ പ്രഭാതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ മേലും പകരട്ടെ. ഈ പ്രഭാതം മുതൽ ദൈവം ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ മക്കളുടെ മേൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ ഭർത്താവിൻ്റെ മേൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ ഭാര്യയുടെ മേൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ മാതാപിതാക്കളുടെ മേൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ കുടുംബത്തിന് മേൽ അവിടെ നയിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഈ പ്രഭാതം മുതൽ നിങ്ങൾ ദൈവ ഇഷ്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുക. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവസ്ഥാനം സമർപ്പിച്ചു കൊടുക്കാം. ദൈവമാകുന്ന കർത്താവ് നിങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവമാകുന്ന കർത്താവ് ഈ ചിന്തയാൽ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. അപ്രകാരം നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്ന സ്വർഗം എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളുടെയും അവിടെ നിന്ന് പ്രവർത്തിക്കണമേ. പൈശാചിക പോരാട്ടത്തിൽ നിന്ന് കർത്താവേ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ കർത്താവേവരെയും അവിടെ നിന്ന് സഹായിച്ചാട്ടെ. കൃപയോടെ നിറയ്ക്കും, സ്വർഗം അവിടെ നിന്ന് സഹായിക്കും. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി, ദൈവത്തിൻ്റെ ഇഷ്ടം അവരുടെ ജീവിതത്തിനകത്ത് നിറവേറുവാൻ കർത്താവ് അവിടെ നിന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിക്കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമാകുന്ന കർത്താവ് ധാരാളമായി നിങ്ങളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ കർത്തച്ചിറങ്ങിനിടയിൽ ദൈവഭദ്രമായി നിങ്ങളെ സൂക്ഷിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.